ഇനി മിമിക്രി കോമ്പറ്റീഷൻ. മിമിക്രി കോമ്പറ്റീഷനായിട്ട് ഇവിടെ വരാൻ പോകുന്നു രണ്ടുപേർ, രണ്ട് പുതിയ ആൾക്കാർ. ആ രണ്ടുപേരെ നല്ല കൈയടിയോടുകൂടി സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ഷാജു ശ്രീധർ ആൻഡ് കൊച്ചൗസേഫ് ചിറ്റിലപ്പള്ളി. ഇതാണ് ആവശ്യപ്പെട്ട കാര്യം. എനിക്ക് മിമിക്രി കോമ്പറ്റീഷനിൽ പങ്കെടുക്കണം എന്നാണ് പുള്ളി നമ്മളടുത്ത് ആവശ്യപ്പെട്ട കാര്യം. തീർച്ചയായും പ്രിവിലേജ്, നമുക്ക് അത് കിട്ടിയത് വലിയ പ്രിവിലേജ് ആയിട്ട് തന്നെ തോന്നുന്നു. പക്ഷേ ഇവിടത്തെ നമ്മുടെ കസ്റ്റം ഒന്നും മാറ്റാൻ പറ്റില്ലല്ലോ. അല്ലല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് എനിക്ക് കുറച്ച് ട്രോളൊക്കെ കേട്ടാ കൊള്ളാം. അതിലൊന്നും ഒരു മയം ഉണ്ടാവില്ല. ചാച്ചേട്ടാ, എനിക്ക് നിങ്ങൾക്കും മിമിക്രി ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രിവിലേജ് എന്ന് പറയുന്നത് ഇതാണ്. ഏറ്റവും വലിയ പ്രതിയോഗിയല്ലേ കിട്ടിയിരിക്കുന്നത്. ഓക്കെ ചാച്ചേട്ടാ, എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഒന്നും ചെയ്യുന്നില്ല. ലിസ്റ്റിൽ ആരൊക്കെ ഉള്ളേ? ലിസ്റ്റില് മോഹൻലാൽ, തിക്കുറിശ്ശി, വെള്ളാപ്പള്ളി നടേശൻ. വളരെ പാടുള്ള മൂന്ന് പേരെ തന്നെ സെലക്ട് ചെയ്തു. ഓക്കെ, എന്ത് ചെയ്യുന്നു? ചെറിയൊരു ബിസിനസ്സാണേ. ഇനി ഈ കേരളത്തിൽ ഒന്നും ചെയ്യാനില്ല. എന്നാൽ എന്ത് ബിസിനസ്സാണ്? അത് ഈ സ്റ്റെബിലൈസർ ഒക്കെ ഉണ്ടാക്കി വെക്കുക. പിന്നൊരു പാർക്ക്, തുണിത്തരങ്ങളുണ്ട്, തുണിത്തരമുണ്ട്, അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ട്. പാർക്ക് എവിടെ ഉണ്ടാക്കിയുണ്ട്? അതെ, വണ്ടർല വണ്ടർല എന്ന് പറഞ്ഞ ചെറിയൊരു പാർക്ക്, കുട്ടികൾ വെള്ളത്തിൽ കളിക്കുന്ന, മറ്റേ പിള്ളേർക്ക് വെള്ളത്തിൽ ഇറങ്ങി കളിക്കാനുള്ള അല്ലേ, അതൊക്കെയാണ് പരിപാടി. ഇതിനിവിടെ മിമിക്രിയും കൊണ്ടുപോകുന്നു? ഇല്ല, ആദ്യമായിട്ടാണ് ഇതുപോലൊരു സ്റ്റേജില് മിമിക്രി അവതരിപ്പിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. കോളേജിലും സ്കൂളിലും ഒന്നും അവതരിപ്പിച്ചിട്ടില്ല. നമ്മള് വല്ല മേശയ്ക്ക് ചുറ്റുമൊക്കെ ഇരുന്ന് കാണിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ സ്വരം മാറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ ആദ്യമായിട്ടാണ് മൈക്കില് ഒരു സ്റ്റേജില് മിമിക്രി പറയാൻ ശ്രമിക്കുന്നത്. ഇതെങ്ങനെ കിട്ടിക്കുട്ടി ഈ ധൈര്യം? അതൊക്കെ വരും സാർ. ഇവിടെ പ്രോഗ്രാം അവതരിപ്പിച്ചുള്ള എല്ലാവർക്കും ഒരുപാട് പ്രോഗ്രാംസ് കിട്ടും സാർ, ഉറപ്പായിട്ടും. ഇനിയുള്ള മാർഗം തന്നെ ആയിരിക്കും അത്. നല്ലതാ, കാരണം വെച്ചാലേ ഇപ്പൊ മക്കളൊക്കെ ബിസിനസ്സിലേക്ക് വന്നപ്പോ ഉണ്ടല്ലോ, ഞാൻ ശരിക്കും പറഞ്ഞ എനിക്ക് തൊഴിലില്ല. അപ്പൊ ഒരു തൊഴില് കിട്ടിയാ നല്ല കാര്യം. അരുണും മിഥുനും അല്ലേ? അരുണും മിഥുനും. മിഥുൻ എന്നുള്ള പേരുണ്ടെന്നുള്ള അറിയാം. അതെ അതെ അതെ. അപ്പൊ ലിസ്റ്റിൽ ആരൊക്കെയുള്ളേ? ലിസ്റ്റില് എനിക്കൊക്കെ പഴയ ആൾക്കാരാണ്. കെ പി ഉദയഭാനു, കെ എസ് ജോർജ്, പിന്നെ നമ്മുടെ ആകാശവാണി ഗോപകുമാർ. ഓർമ്മിച്ചത് വളരെയധികം നന്നായി. എനിക്കൊരു പേടിയുണ്ട്, കാരണം അദ്ദേഹത്തിന്റെ സ്വരം ഞാനായിട്ട് കൊളാക്കോന്ന് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ മിമിക്രി കോമ്പറ്റീഷൻ തുടങ്ങാം. ആയിക്കളേ. 1 to 16 ഇടയിലുള്ള നമ്പർ പറയൂ. 3. ഓക്കെ, ലെറ്റ്സ് ഓപ്പൺ നമ്പർ 3. ഞാനൊരു കാര്യം പറയുമ്പോ എനിക്കൊന്നും പറയാ, അതാണോ ഇത്? ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായില്ല. ഈ ഫ്ലോറിൽ വന്ന് ഇത് നന്നായിട്ട് ചെയ്തന്നെ നല്ലതാ. അയ്യോ, അദ്ദേഹത്തിന്റെ അത്ര എനർജി എനിക്കില്ലേ. അത് വേണ്ട, പക്ഷെ ആ മറ്റേ ഡയലോഗ് പറഞ്ഞാൽ മതി. അങ്ങോട്ടും കൂടി ചാടിയാലും മതി. അല്ലെ, ഗുഡ് ബൈ എങ്കിലും പറഞ്ഞാൽ മതി. ഗുഡ് ബൈ എങ്കിലും. യെസ്, ഗുഡ് ബൈ, ഗുഡ് ബൈ. ഇത് ഞാൻ അറിഞ്ഞില്ല. ദേവിയുടെ കഥാക്ഷം നിങ്ങളുടെ ഇഷ്ടത്തോളം ഉണ്ടെന്ന് അറിഞ്ഞില്ല. ഇത്രയും കഴിവുള്ള കുട്ടി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞില്ല. ഓക്കെ, ഷാജിയുടെ നമ്പർ 6. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 6. എന്റെ വലിയ ആഗ്രഹം ഷാജിയുടെ എന്നെ ഇമിറ്റേറ്റ് ചെയ്യണം. എന്ത് പറയാനാണോ ഞാൻ? അങ്ങനെ പവനായി ശവമായി, എന്തൊക്കെ ബഹളം. സാർ, നമ്പർ 9. ഗോവിന്ദനുള്ളതാണ് ഗോവൻ ചേട്ടൻ. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തവർ? ഈ നഗരത്തിന് എന്തു പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. പുക വലിയ ആരോഗ്യത്തിന് ഹാനികരമാണ്, വലിയ വില കൊടുക്കേണ്ടി വരും. നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. 1 kg 650 രൂപ. ഇംപ്രൊവൈസ് ചെയ്തു അത് കളിക്കല്ലേ. ആ പാർക്കൊക്കെ നടത്തി പോയപ്പോ ഞങ്ങളൊക്കെ ജീവിക്കും. അവിടെ പ്രോഗ്രാം തന്നാലും മതിയായിരുന്നു. രണ്ട് പരിപാടി കൊടുത്തു. 14.
ഞാനൊരു കാര്യം പറയുമ്പോ പാറയിലെ കണ്ടു പിന്നെ എന്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് വിളിച്ചോണ്ട് ഇറങ്ങണേ നീ ഇവിടുന്ന് ഇറങ്ങണോ അതോ ഞാൻ ഇവിടുന്ന് ലാസ്റ്റ് നമ്പർ തേർട്ടീൻ അൺലക്കി തേർട്ടീൻ അൺലക്കി ലെറ്റ്സ് ഓപ്പൺ നമ്പർ തേർട്ടീൻ വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളി തുളുമ്പുക എന്നിൽ മാമക ചിത്തത്തിലന്നും ഇല്ല മാതകയാമോഹമൊന്നും രണ്ടുപേരുടെ മൂന്ന് നമ്പർ കഴിഞ്ഞു ചേട്ടാ വരൂ മൂന്നെണ്ണം ബാക്കിയുണ്ട് ഷാജിയുടെ മൂന്നെണ്ണം കേട്ടിട്ട് വരാം മോഹൻലാൽ ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞ പ്രാവശ്യം തെറ്റിച്ചതാണ് ഒരു മ്യൂസിക് തരാം നമ്മുടെ കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം വെള്ളാരം കല്ലുകൾ ഉരുകുന്ന ഒരു വേനൽ എന്നെ ഗോളിയാറിലെത്തിച്ചു ബിയാറ്റാൻസിന്റെ ഗോളിയാർ കിട്ടുന്നതിൽ പാതിയും എനിക്ക് ബാലരാമന് കൂടി തരാം എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ ക്ലാരിറ്റി ഉണ്ടായിരുന്നു അപ്പൊ ഇനി കെ എസ് ജോർജും കൂടി ഉണ്ട് പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല മണ്ണിലിടമില്ല എവിടെ നിന്നു വന്നു ഞാൻ എവിടേക്കു പോണു ഞാൻ എവിടെ നിന്നു വന്നു ഞാൻ എവിടേക്കു പോണു ഞാൻ വിളക്കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ കയ്യിൽ വെളിച്ചമുണ്ടോ സാറേ സ്വന്തമായിട്ട് ഒരു ട്രൂപ്പ് ഉണ്ടാക്കാനുള്ള എല്ലാ കഴിവുകളും ഉണ്ട് അപ്പൊ ഇനി ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ മാറിയിട്ട് ഉറപ്പായിട്ടും ലോകം മുഴുവനും പരിപാടിക്ക് വിളിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇവിടെ ഇനി വിളിക്കുമല്ലേ ഇനി അടുത്തത് സ്പോട്ട് ഡബ്ബിംഗ് ആണ് വിളിക്കുക അയ്യോ അല്ല പക്ഷെ അവര് സങ്കടം പറയാനുണ്ട് അത് എനിക്ക് അതെന്ത് പറ്റിയാവും നമുക്ക് കൊച്ചി വണ്ടർല എന്ന് പറഞ്ഞിട്ട് ചേർത്ത് എനിക്ക് അപ്പൊ നമുക്ക് സാറിന്റെ പേര് ഞാൻ പറയുന്നത് കൊച്ചി വണ്ടർല എന്ന് പറഞ്ഞിട്ട് ട്രൂപ്പ് ഇട്ടു വണ്ടർല അല്ല കൊച്ചി വണ്ടർല നയിക്കുന്നത് കൊച്ചൗലോസ് കൊച്ചൗസേപ്പ് മാറ്റാം നമുക്ക് കുറച്ചൊരു ഹ്യൂമർ ഉണ്ട് കൊച്ചൗലോസ് കാര്യം കാര്യമായിട്ട് പറയണം എങ്ങനെ ഉണ്ടായിരുന്നു ഇവർ രണ്ട് പുതിയ ആൾക്കാരും ഷാജിമോനും ചിറ്റിലപ്പള്ളി മോനും രണ്ടുപേരും നല്ല ഗംഭീരം എനിക്ക് രണ്ടുപേരിലും കാണാൻ പറ്റിയ രണ്ടുപേർക്കും നല്ല വിനയമുള്ള കലാകാരന്മാരാണ് സാറിനെ സംബന്ധിച്ചോളം വലിയ ഒരു അംഗീകാരമാണ് കാര്യം ഷാജു പറഞ്ഞ പോലെ ഇനിയിപ്പോ നമുക്ക് സീരീസിലേക്ക് വരാം ഒന്നാമത് ഈ ഒരു കോമ്പറ്റീഷന് പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഷാജുവിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് ആണ് ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ സാറുമായിട്ട് പിന്നെ സാറ് ഇത്രയൊക്കെ ആയിട്ടും ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് അനുകരിച്ചു എന്നുള്ളതാണേ അത് നല്ല ലിസ്റ്റായിരുന്നു പാട്ടിനെ ഇഷ്ടപ്പെടുന്നു കോമഡി ഉത്സവത്തിനെ ഇഷ്ടപ്പെടുന്നു ഇതൊക്കെ ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഉമ്മൻചാണ്ടി സാറ് കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയെ പറ്റിയിട്ട് പറയുന്നത് എന്താണ് അതായത് ഈ ചിറ്റിലപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യമായിട്ട് അദ്ദേഹം തുടങ്ങിയത് നമ്മുടെ സ്റ്റെബിലൈസർ വീഗാർ സ്റ്റെബിലൈസർ എന്ന് പറയുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഈ സ്റ്റെപ്പപ്പ് എന്ന് പറയുന്നത് അല്ലെ സ്റ്റെബിലൈസർ എന്ന് പറയുന്നത് വോൾട്ടേജ് കൂടുമ്പോഴും കുറയുമ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് വീഗാർ എന്ന് പറയുന്നത് സ്റ്റെബിലൈസർ അതുപോലെ തന്നെ പാവപ്പെട്ടവന് വിഷമം വരുമ്പോഴും അവന് സന്തോഷം വരുമ്പോഴും അവനെ താങ്ങി നിർത്തുന്ന ഒരു വലിയ സ്റ്റെപ്പപ്പ് മനസ്സാണ് താങ്കൾക്കുള്ളത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇതൊക്കെ വെച്ച് താങ്കൾ ഇലക്ഷൻ നിൽക്കാൻ പോകരുത് എന്നാൽ ജനങ്ങളുടെ ഒരു താങ്ങുണ്ട് അത് താങ്കൾക്ക് സഹിക്കാൻ പറ്റില്ല അതാണ് എനിക്ക് പറയാനുള്ളത് ഈ വരാൻ പോകുന്ന എല്ലാവർക്കും കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രിവിലേജ് എന്താണ് ഇദ്ദേഹത്തെ പോലെ ഒരു വലിയ ആൾ വന്ന് പെർഫോം ചെയ്ത വേദിയാണ് അദ്ദേഹം വന്ന് കോമ്പറ്റീഷനിൽ ഇവിടെ നിന്നിട്ടുണ്ട് എന്നുള്ളത് വരുന്ന ഓരോരുത്തർക്കും പ്രചോദനമാണ് അതിന് പ്രത്യേകമായി കോമഡി ഉത്സവത്തിന്റെ പേരിലുള്ള നന്ദി നമ്മൾ അറിയിക്കുന്നു